Hi friends, welcome to my channel. அப்ப இன்னத்து நம்மட வீடியோ என்ன செஞ்சா அந்த வரை கொஞ்சம் இன்ட்ரஸ்டிங் ആയിരിക്കും. ஒருപാട് ஆட்கள் रिक्वेस्ट ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുന്നേ ഈ വീഡിയോ മെറ്റീരിയൽ നിങ്ങൾ പരിചയപ്പെടുത്തരാനുള്ളാണ്. കുറച്ച് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. அப்ப அத എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എപ്പോഴും കംപ്ലൈന്റ് ആണ് ഷിഫോൺ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഷിഫോൺ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു ക്ലോത്ത് വെച്ച് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഷിഫോൺ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിഫോൺ ആണ് എപ്പോഴും കൂടുതൽ കിട്ടുന്നത്. പിന്നെ ചില ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിഫോണിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഷിഫോൺ ജോർജറ്റ് ആ ടൈപ്പ് മെറ്റീരിയൽ മാത്രമേ നമുക്ക് ചില ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഫ്രില്ലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരണേല് നമുക്ക് ഷിഫോണിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഷിഫോൺ എടുക്കുന്നത്. നിങ്ങൾ ആ ഒരു സംഭവം എന്താ പറയുക ആ ഒരു ഡിസൈൻ നിങ്ങൾ ഇനി കോട്ടൺ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫ്രില്ലൊന്നും അതുപോലെ ആയിട്ട് ഇങ്ങനെ ഫ്ലെയർ അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ പറയുക അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഷിഫോൺ ജോർജറ്റ് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എന്താ പറയുക ഷിഫോണിൽ തന്നെ ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഇതാ ഈ റെഡ് കളറിലുള്ള ഒരു ക്ലോത്ത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഒരു എന്താ പറയുക ഈ ഒരു ടൈപ്പ് ക്ലോത്ത് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുമില്ല. ഞാൻ ഒരുപാട് തപ്പി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. പിന്നെ ഈ സ്ട്രെച്ചബിളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, ഇങ്ങനെ സ്ട്രെച്ചബിളായിട്ടാണ് ഇത് വരുന്നത്. എന്താ ഒരു ഒരു ലൈൻസ് പോലെയുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കണ്ടില്ല, ഇങ്ങനെ ഫുള്ളായിട്ട്. ഈ ഒരു ഇതിലേ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനും പറ്റുള്ളൂ. ഇങ്ങനെ ഈ ലൈൻസ് ഇങ്ങനെയാണ് വരുന്നത് നേരെ താഴത്തേക്ക്. അപ്പോൾ ഇത് എന്താ പറയുക ഫുൾ ലെങ്ത്തും കിട്ടും, 60 ഉണ്ടാവും. ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ ഇത് വരും, കണ്ടില്ലേ. ഒരു സ്ട്രെച്ചബിളായിട്ടാണ് ഉള്ളത്. നമുക്കിതിന് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലൈനിങ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. കാരണം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണേ ഇതാ. ഇത് ഇതിൻ്റെ ക്രഷ്ഡ് മെറ്റീരിയൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ കണ്ടില്ലേ, ഇതും ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 44 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് വിഡ്ത്തില്ല, അങ്ങോട്ട് ഇത്രയേ ഉള്ളൂ. ഇതാ ഇവിടുന്ന് ഇവിടെ വരെ 44 മാത്രമേ ഉള്ളൂ ഇതിന്. ഓക്കെ, ഇതും നമ്മൾ ഈ ഒരു ടൈപ്പിൽ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഇങ്ങനെ മാത്രം ഇതേപോലെ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളതും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കിനി പിന്നെ എന്താ പറയുക പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഏത് ഡിസൈനൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ തന്നെ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു കളറ്, പക്ഷേ ഇതേ സെയിം മെറ്റീരിയൽ കളറ് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഇതും സെയിം ക്രഷ്ഡ് മെറ്റീരിയൽ തന്നെയാണ്. കളറ് പിങ്ക്, ഒരു പീച്ച് കളറ് മാതിരിയുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ, ഇതാണ് ജോർജറ്റ്. നല്ല ഇതായിട്ട് നിൽക്കും, സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പം കിട്ടിയ ജോർജറ്റിൽ 2-3 ടൈപ്പ് തന്നെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട്, കുറച്ച് നല്ല തിക്കായിട്ട് വരുന്നതുകൊണ്ട് ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. ഇതിൽ ഇത് 60 ഇഞ്ചസ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇത് വലിപ്പം വന്നിട്ട് 60 ഉണ്ട്. ഇതാ പക്ഷേ അത് എപ്പോഴും ജോർജറ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല, കണ്ടില്ലേ, ഇത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ. പക്ഷേ ജോർജറ്റ് എപ്പോഴും അങ്ങനെ തന്നെ 60 തന്നെ കിട്ടണമെന്നൊന്നുമില്ല. 44 വരുന്നതും ഉണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് 60 ആണ്. പക്ഷേ അപ്പോൾ അതിന് റേറ്റും വ്യത്യാസം വരും. 44-ൻ്റെക്കാളും റേറ്റ് ഇതിന് കൂടുതലായിരിക്കും. പക്ഷെ നല്ല മെറ്റീരിയലാണ്, ഡിസൈനും കൊള്ളാം, കണ്ടില്ലേ. ഇതാണ് സമ്മർ കൂൾ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീപ്പ്, അതേപോലെ തന്നെ ജോർജറ്റ്, പിന്നെ ഷിഫോണ്, അതിൻ്റെ ഒക്കെ ഉള്ളിൽ നമുക്ക് സമ്മർ കൂൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അല്ല, ഇതും ജോർജറ്റ് തന്നെയാണേ, കണ്ടില്ലേ, ഇതും ജോർജറ്റ് തന്നെയാണ്. പക്ഷേ ഇത് 44 ആണ് വിഡ്ത്ത്, കണ്ടില്ലേ, ഇത് 44 വരുന്നുള്ളൂ. ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമുക്കത് 60 തന്നെ കിട്ടണമെന്നില്ല. ഇത് 44 ആണ്, ഇതാ ഇത്രയേ ഉള്ളൂ. ലെങ്ത്ത് നമുക്ക് ഇതേപോലെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 44 മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരെ തിരിച്ച് ഇതേപോലെ ഇടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻസ് കണ്ടില്ലേ, ഫുള്ള് മിക്സ് ആയിട്ട് വരുന്ന ഡിസൈൻസ് ആകുമ്പോൾ നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും എടുക്കാം, കണ്ടില്ലേ. ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഫുൾ ലെങ്ത്ത് ഞാൻ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ, ഇങ്ങനെ. ഇനി അടുത്തത് ക്രേപ്പാണേ, കണ്ടില്ലേ, ഇതാ മെറ്റീരിയൽ ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതും 60 ആണ് വരുന്നത്. ഡബിളാണ് ഇതിൻ്റെ വീതി വന്നത്, കണ്ടില്ലേ, 60 ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ വലിപ്പം വന്നിട്ട് 60.
ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഇതിന് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാം. സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കാം. ഇതൊരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ക്ലോത്താണ്. നമുക്ക് ഇത് വെച്ചിട്ട് ഇനി ഒരു ബട്ടൺ സ്കേർട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഷിഫോണ് ഫുള്ളായിട്ട് എന്താ പറയുക, 5.5 മീറ്ററിൽ വാങ്ങിച്ചതാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഷിഫോണ്. പ്ലെയിൻ ആയിട്ട് വരുന്ന ഷിഫോൺ ഇതാണ്. പക്ഷേ ഷിഫോണിൽ തന്നെ ഒരുപാട് ടൈപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം എപ്പോഴും സെയിം ക്ലോത്ത് ആയിരിക്കില്ല ഷിഫോണിൽ, ക്വാളിറ്റി വ്യത്യാസമായിട്ട് തന്നെ വരും. എപ്പോഴും ഒരേ റേറ്റും ആയിരിക്കില്ല. ഇത് തന്നെയാണ്, പക്ഷേ പ്രിൻ്റഡ് കണ്ടില്ലേ, പ്രിൻ്റഡ് ആണ്. പക്ഷെ അതിലും ഇപ്പോൾ കാണിച്ചതിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണിത്. ഇതിനും നമ്മൾ ലൈനിങ് വെക്കണം. പക്ഷെ അതിലും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് ഈ ഒരു ഷിഫോണിൽ. നല്ല സോഫ്റ്റ് വരുന്ന മെറ്റീരിയലാണ് അല്ലേ. ഇത് പ്ലെയിനായിട്ട് വരുന്ന നെറ്റാണ്. കണ്ടില്ലേ, ഫുള്ളായിട്ട് പ്ലെയിൻ ആണ് വരുന്നത്. ഈ പ്ലെയിൻ നെറ്റിൽ നമ്മൾ ലൈനിങ് ആയിട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ വെക്കുക. കണ്ടില്ലേ, കോട്ടൺ സിൽക്കാണിത്. എന്താ പറയുക, കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും, എന്നാലും എന്താ പറയുക, കുറച്ച് ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള വരുന്ന ഒരു മെറ്റീരിയൽ. കണ്ടില്ലേ, നെറ്റാണ്. പക്ഷേ ഈ ഒരു നെറ്റിൽ കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള, പ്ലെയിൻ നെറ്റിൽ ഇതേപോലെ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ഡിസൈൻ. ഓക്കെ, അപ്പം നല്ല എന്താ പറയുക, നമ്മുടെ ലഹങ്കയും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ക്ലോത്തിൻ്റെ മേലെ ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡിഫറെൻ്റ് നോക്കിയാൽ നല്ലൊരു ഭംഗിയായി വന്നില്ലേ. ഇതാ നല്ലൊരു ഷൈനിങ് വരും. അതിനാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് ഇത് എന്താ പറയുക, ബ്ലൗസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് സീക്വൻസ് ആണ്, ഫുള്ള് ഇതാ നല്ല ജിംകി പോലെ ആയിട്ടുള്ള. പക്ഷേ ജിംകിയുള്ള സീക്വൻസ് എന്നാണ് ഇതിന് പറയുക. ഇതാ ഫുള്ളായിട്ട് ചെറിയ ചെറുത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതും നെറ്റ് തന്നെയാണ്. നെറ്റിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് നെറ്റിൽ തന്നെ ഒരു 2-3 ഡിസൈൻസ് കാണിച്ചിരുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ബ്രൈഡൊക്കെ ചെയ്യുമ്പോൾ, ബ്രൈഡ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ലഹങ്ക അതേപോലെ തന്നെ ബ്ലൗസും ഒക്കെ ചെയ്യുക ഇതിൽ. കണ്ടില്ലേ, ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലോത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, കുറച്ച് ക്ലോത്ത് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതൊക്കെ. പിന്നെ ഈ ക്ലോത്തൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിൽ ഒരുപാട് ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കമൻസിൽ വരുന്നതാണ്, ഇതെവിടെ നിന്നാണ് ക്ലോത്ത് വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുക, തലശ്ശേരിയിൽ നിന്നാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി ഡിസൈൻസ് ആയിട്ട് വരാം. ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യുക. ആ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും.